നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ചില മാധ്യമങ്ങൾ അതിന് അവരുടെ ബ്രേക്കിംഗ് ന്യൂസ് എഴുതി കാണിക്കുന്നത് പ്രതിപക്ഷ സമരം മറയാക്കി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു എന്നാണ്. പ്രതിപക്ഷ സമരം നടത്താതിരുന്നാ പോരെ, 30 ആണ്ട് വരെ സഭ നടക്കുമായിരുന്നല്ലോ. പിരിയത്തില്ലല്ലോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. ഇപ്പോ കണ്ടില്ലേ, നിയമസഭയുടെ നടുത്തളത്തിൽ കുത്തിയിരിക്കുക, അനിശ്ചിതകാലം കുത്തിയിരിക്കാൻ തീരുമാനിച്ചു. അത് അങ്ങനെ സ്പീക്കറുടെ റൂളിംഗ് മറികടന്നും സഭയ്ക്കകത്ത് ഇങ്ങനെ സമരം ചെയ്താലേ അടങ്ങൂ എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണല്ലോ. ഇന്നലെ സ്പീക്കർ പ്രത്യേകം റൂളിംഗ് കൊടുത്തു. അതെ, സ്പീക്കർ സമാന്തര സഭ നടത്തിയതിന് റൂളിംഗ് കൊടുത്തു. ഇന്ന് സ്പീക്കർ അത് വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് സീറ്റുകളിൽ പോയിരിക്കണം, ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണമെങ്കിൽ ഇവരുടെ ഭാഗത്ത് ഒരു ഈ പ്രതിഷേധമൊന്നും ഒക്കെ ഒന്ന് അടക്കി മാന്യമായ പ്രതിഷേധം നടത്തി ചർച്ചയ്ക്കുള്ള കളമൊരുക്കണമല്ലോ. ഇപ്പൊ ഇവർക്ക് ഇവരുടെ ആവശ്യം ഒന്നും ന്യായമല്ല. ശിവൻകുട്ടി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പാവപ്പെട്ട കുറെ വനിതാ വാച്ചാമ്പാടിന്റെ കൈയും കാലും അടിച്ചൊടിച്ചിട്ട് കേസെടുത്തതിന്റെ പേരിൽ ഇവിടെ വന്ന് സമരം ചെയ്യുന്നു. അല്ല, അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഈ എം ബി രാജേഷ് സഭാ ചട്ടങ്ങൾ എടുത്തു തന്നെയാണ് പറഞ്ഞത്. മുൻ സ്പീക്കർമാരുടെ റൂളിംഗ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കറോട് ഇവർക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞു. ഷംസീർ അവിടെയും ഒരു മാന്യത കാണിച്ചു. ഷംസീർ പറഞ്ഞു, ഈ നിയമസഭാ ചട്ടപ്രകാരം നടപടിയെടുക്കാനാണെങ്കിൽ ഈ കുത്തിയിരിക്കുന്ന അംഗങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, സഭയ്ക്കകത്ത് പോലും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ നടപടികൾ സ്വീകരിക്കുന്നില്ല. പക്ഷെ മാന്യമായി അതിനകത്ത് ഇടപെടണമെന്ന് പറഞ്ഞു. അവര് ബഹളം വെച്ചുകൊണ്ടിരുന്നാൽ സഭ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല, ഇന്നും അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല എന്നാണ്. അവര് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, സഭയുടെ നടുക്ക് കുത്തിയിരിക്കുകയല്ലേ, അതെങ്ങനെ ചെയ്യാനാകും? ഇവരെന്താണ് പറയുന്നത് മനസ്സിലാകുന്നില്ല. സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരുടെ ആ യുക്തിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ ചില മാധ്യമങ്ങൾ കുട പിടിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഗണേഷ് വേറൊരു കാര്യം പറഞ്ഞു, ഈ നായര് പിടിച്ച പുലിവാല് പോലെ ആയെന്നാണ് സതീശന്റെ കാര്യം. അപ്പോ നായര് ഇനിയിപ്പോ വാലിന്ന് വിട്ടാൽ അത് വേറെ പ്രശ്നം, ഇല്ലെങ്കിൽ വാലിന്ന് വിട്ടാൽ പുലി പിടിക്കും, മറ്റേത് വിട്ടില്ലെങ്കിൽ ഇവിടെ ഇത് ആ നാട്ടുകാരെല്ലാരും കൂടി തള്ളിക്കൊല്ലും. അപ്പൊ ഇതൊരു സ്പോൺസേഡ് സമരമായി മാറി. ഇത്തരത്തിൽ ആ നായര് പിടിച്ച വിലയോലോ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, ഗണേഷ് സതീശന്റെ തൊലിയിരിച്ച് കിട്ടിയ സമയത്ത് ചോദ്യം ചോദിക്കുന്നതിനുള്ള അവസരത്തിന്റെ ഇടയിലാണ് കൃത്യമായി തൊലിയിരിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ, ദയനീയമാണ്, പരമദയനീയമാണ്. കാരണം വിഷയങ്ങളൊന്നുമില്ല, വിഷയദാരിദ്ര്യം നേരിടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് ഇവർക്ക് ഇപ്പൊ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കണമെങ്കിൽ ഇന്ന് വിഷയമുണ്ട്. അതെ, ആ വിഷയം ഇവർക്ക് ചർച്ചയിൽ പങ്കെടുക്കുക. ഇവർക്ക് വേണമെങ്കിൽ ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താതിരുന്ന് മര്യാദയ്ക്ക് അതിലേക്ക് പോകാമല്ലോ. ഇത് അതല്ല, എന്നാൽ ഇന്ന് കുത്തിയിരിപ്പ് വേണ്ട. ഈ വിഷയം ചർച്ച ഇന്ന് ആ വിഷയം കൊടുത്തപ്പോൾ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല, സഭ അതിന് മുമ്പേ പിരിച്ചുവിട്ടു എന്ന് ആക്ഷേപം ഉന്നയിക്കുന്നവരാണല്ലോ. അവർ മര്യാദയ്ക്ക് ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് അത് ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാമായിരുന്നല്ലോ. അതെ, അതിനവർ തയ്യാറായില്ല. അപ്പൊ അതിന് തയ്യാറാകാതെ നിരന്തരം സഭയിൽ ബഹളം വെച്ചുകൊണ്ടിരുന്നാൽ ബാക്കി പ്രോസസ്സ് നടക്കില്ലല്ലോ. തന്നെയല്ല, സർക്കാർ ഇത് പിരിച്ചുവിട്ടത് ഏറ്റവും നന്നായി. കാരണം ഓരോ ദിവസവും ഖജനാവിൽ നിന്നും ചെലവാക്കുന്ന പൈസ ഇത് ഇവര് തന്നെ പറയുന്നു ദൂർത്താണെന്ന്. ഈ ദൂർത്തിലേക്ക് അവർ തന്നെയല്ലേ തള്ളിവിടുന്നത് അനാവശ്യമായ ചെലവുകൾ. ഈ ചെലവുകൾ എത്ര ലക്ഷം രൂപയാണ് ഒരു ദിവസം? മര്യാദയ്ക്കാണെങ്കിൽ ഈ പാറ്റൂർ സംഭവം ഉന്നയിക്കാം, പോലീസിന്റെ വീഴ്ച അവർക്ക് ഉന്നയിക്കാമായിരുന്നു, രാജയുടെ വിഷയമൊക്കെ സഭയിൽ നിന്ന് ചർച്ച ചെയ്യാമായിരുന്നു. അവർക്ക് അവസരമുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും സമ്മതിക്കുന്നില്ല. മാനവ മര്യാദയ്ക്ക് സഭ നടത്തിക്കൊണ്ടുപോകാൻ, ചോദ്യങ്ങൾ ഉന്നയിക്കാൻ, സബ്മിഷനുകൾ ഉന്നയിക്കാൻ, വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം റൂളിംഗിൽ ഷംസീർ പറഞ്ഞൊരു കാര്യമുണ്ട്, സഭയിൽ പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേറൊരു അരമണിക്കൂർ കൂടി സഭാ ചട്ടങ്ങളിലുണ്ട്. അത് കുറെ നാളായി ഉപയോഗിക്കുന്നില്ല, അത് ഉപയോഗിക്കാനും തീരുമാനിച്ചു. കാരണം അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞ് ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം അത്തരം ചർച്ചയ്ക്കുള്ള ഒരു അവസരം കൂടി ഒരുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും മനസ്സിലാകാത്തവരോട് പിന്നെ എന്ത് പറയാനാണ്? ഇത് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, എ കെ ആന്റണി, കെ കരുണാകരൻ തുടങ്ങിയ പ്രഗത്ഭരിരുന്ന കസേരയിലാണ് ഈ വി ഡി സതീശൻ്റെ ഇരിക്കുന്നത്. എന്തൊക്കെയോ കാട്ടിക്കൂട്ട്. എന്താണ് വി ഡി സതീശൻ പക്വത കാണിക്കാത്ത? എന്താണ് ഈ കാര്യത്തില് ഒരു പക്വത കാണിക്കണ്ടേ? ഇത്രയൊക്കെ ആയില്ലേ? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എത്ര പ്രാവശ്യമായി നിയമസഭയിൽ വരുന്നു? 4-5 പ്രാവശ്യമായി. എന്നിട്ട് പോലും അതിനെതിരെ പക്വത കാണിക്കാത്ത എന്താണ്? വി ഡി സതീശന്റെ അജണ്ട എന്താണ്? ഇത് ബി ജെ പി ആയിട്ട് ചേർന്ന് ഉള്ളൊരു അജണ്ടയാണോ? ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കുകയാണോ? എന്താണ് അങ്ങ് ചെയ്യുന്നത്?